അകലുന്ന മനുഷ്യൻ. സ്നേഹപിതാവായ ദൈവം ആദത്തെയും ഹവ്വായെയും വളരെയധികം സ്നേഹിച്ചു. എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഏദൻ തോട്ടം അവർക്ക് നൽകി. അവർ ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ചിത്രങ്ങൾ നോക്കൂ. ആദോ ഹവ്വായും ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് സാത്താന് അസൂയ തോന്നി. സാത്താൻ നുണയനും ചതിയനുമാണ്. അവനൊരു പാമ്പിന്റെ രൂപത്തിൽ ഹവ്വായുടെ അടുത്തു വന്നു. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നുവാൻ ഹവ്വായെ സാത്താൻ പ്രേരിപ്പിച്ചു. ആ പഴം തിന്നാൽ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് ഹവ്വ മറുപടി പറഞ്ഞു. പക്ഷേ ആ പഴങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പാമ്പ് ഹവ്വായോട് പറഞ്ഞു. ഹവ്വ പഴങ്ങൾ നോക്കി നിന്നു. അവ കാണാൻ കൗതുകമുള്ളതായിരുന്നു. അവൾക്ക് അത് തിന്നാൻ കൊതി തോന്നി. ഹവ്വ പഴം പറിച്ചു തിന്നു. നല്ല സ്വാദ്. ഒരെണ്ണം അവൾ ആദത്തിനും കൊടുത്തു. ആദവും പഴം തിന്നു. അങ്ങനെ ആദവും ഹവ്വായും ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു. അവർ പാപം ചെയ്തു. പതിവ് പോലെ ദൈവം ഏദൻ തോട്ടത്തിൽ വന്നപ്പോൾ ആദത്തെയും ഹവ്വായെയും കണ്ടില്ല. അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ വരുവാൻ അവർക്ക് പേടി തോന്നി. ചെയ്യരുതെന്ന് മാതാപിതാക്കൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? പേടി തോന്നില്ലേ? ആദത്തിനും ഹവ്വായ്ക്കും പേടി തോന്നിയത് കൊണ്ടാണ് അവർ ദൈവത്തിന്റെ മുമ്പിൽ നിന്നു മാറി മരങ്ങളുടെ ഇടയിൽ ഒളിച്ചു നിന്നു. ഉത്തരം കണ്ടെത്ത. ആദോ ഹവ്വായും ചെയ്ത പാപം എന്ത്? ആൻസർ: ദൈവകൽപ്പന ലംഘിച്ചു. പാപത്തിന്റെ ഫലം എന്ത്? ആൻസർ: ശിക്ഷ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.